നമസ്കാരം. കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന കോലുമിഠായി ഇനി ഒരു ഓർമ്മ മാത്രമാകുമോ? 2022 ജനുവരി 1 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പുതിയ നിയമം കോലുമിഠായിയുടെ അന്തകനായേക്കും എന്നാണ് സൂചന. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി മിഠായി, ഐസ്ക്രീം, ബലൂൺ തുടങ്ങിയവയുടെ പ്ലാസ്റ്റിക് പിടിക്ക് നിരോധനം ഏർപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ നീക്കം. മരം ഉപയോഗിച്ചോ മറ്റുള്ള ബദൽ പിടി കണ്ടുപിടിച്ചില്ലെങ്കിൽ മിഠായി കൊതിയന്മാരുടെ കാര്യം പരുങ്ങല്ലാവും. 2022 ജനുവരി 1 ഇവ ഒഴിവാക്കാനാണ് തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ വെള്ളിയാഴ്ച പാർലമെന്റിനെ അറിയിച്ചു. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് പരിസ്ഥിതി സഹമന്ത്രി അശ്വിനി ചൗബെ ഇക്കാര്യം പറഞ്ഞത്. കരട് വിജ്ഞാപനം പ്രകാരം ഒറ്റത്തവണ നിർമ്മിക്കാവുന്ന പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാണം, ഇറക്കുമതി, സംഭരണം, വിതരണം, വിൽപ്പന, ഉപയോഗം എന്നിവ 2022 ജനുവരി 1 നിരോധിക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. പ്ലാസ്റ്റിക് പിടിയുള്ള ഇയർബഡുകൾ, ബലൂണുകളുടെ പ്ലാസ്റ്റിക് സ്റ്റിക്ക്, പ്ലാസ്റ്റിക് പതാക, മിഠായി, ഐസ്ക്രീം സ്റ്റിക്കുകൾ, അലങ്കാരത്തിനുള്ള തെർമോക്കോൾ എന്നിവയാണ് ജനുവരി 1 നിരോധിക്കുക. 120 മൈക്രോണിൽ താഴെയുള്ള ക്യാരി ബാഗുകൾ, 60 GSM മുതൽ 244 മൈക്രോണിൽ താഴെയുള്ള ബാഗുകൾ എന്നിവ ഈ വർഷം സെപ്റ്റംബർ 30 നിരോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 2016 പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന നിയമത്തിൽ ഇതിനാവശ്യമായ ഭേദഗതി വരുത്തുന്നതിനുള്ള കരടുരേഖ 11 മാർച്ച് കേന്ദ്ര പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിരുന്നു. 2022 ജൂലൈ 1 മുതൽ അടുത്തഘട്ടം നടപ്പിൽ വരും. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രം, സ്പൂൺ, കോരികൾ, കപ്പുകൾ, കത്തി, ട്രേ, ഗിഫ്റ്റ് പൊതിയുന്ന ചരടുകൾ, കടലാസും, തെർമോക്കോൾ, ബാനറുകൾ തുടങ്ങിയവയ്ക്കാണ് ഈ ഘട്ടത്തിൽ നിരോധനം ഏർപ്പെടുത്തുക. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ കടലിലും ജലാശയങ്ങളിലും മണ്ണിലും കിടന്ന് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. പ്ലാസ്റ്റിക് ഉൽപ്പാദകരുടെയും അനുബന്ധ വ്യവസായ മേഖലയിലുള്ളവരുടെയും അഭിപ്രായം കൂടി കണക്കിലെടുത്ത ശേഷമായിരിക്കും കരടിന് അന്തിമരൂപം നൽകുക. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.